നമസ്കാരം. നമ്മൾ ഡ്രൈവിംഗ് കുറേ കാലം പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പലർക്കും ഡൗട്ടാണ്, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചോ ഇല്ലേ, ഞാൻ നല്ല എക്സ്പേർട്ടായോ ഇല്ലേ എന്നൊക്കെ പലർക്കും ഡൗട്ടുണ്ട്. അപ്പം ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചൊരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുക, അതായത് ഞാൻ ഡ്രൈവിംഗ് നല്ല എക്സ്പേർട്ടായി അല്ലെങ്കിൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മളൊരു സെൽഫ് ടെസ്റ്റ് ഉണ്ടാവൂലേ, സ്വന്തം എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം, ഞാൻ ഡ്രൈവിംഗ് നന്നായിട്ട് പഠിച്ചു അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഏത് റോഡിലും എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും എന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുക, അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മൾ ആദ്യം തുടക്കം മുതൽ തന്നെ പറയാം. നിങ്ങൾ പിന്നെ ചാവി എടുത്തിട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. വണ്ടിയുടെ അടുത്തേക്ക് പോയതിന് ശേഷം ആദ്യം എന്ത് ചെയ്യുന്നു, നിങ്ങൾ അൺലോക്ക് ചെയ്യുന്നു. അൺലോക്ക് ചെയ്ത് ഡോറ് തുറന്നു. ഡോറ് തുറന്നിട്ട് നിങ്ങൾ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ആദ്യ സ്റ്റെപ്പ് വളരെ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ ഡ്രൈവിങ്ങിൻ്റെ ആദ്യ പാഠം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടും, ഞാനത് പഠിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നീട് നമ്മൾ സീറ്റൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു, മിററൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പിന്നെ വണ്ടിയിലിരുന്ന് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് നമ്മൾ എഞ്ചിൻ ഓൺ ചെയ്യുന്നു. എഞ്ചിൻ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എഞ്ചിൻ ഓൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പല പ്രാവശ്യം നിങ്ങൾ ചാവി തിരിക്കേണ്ടി വരും ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒറ്റ ടേക്കിൽ തന്നെ നിങ്ങൾക്ക് എഞ്ചിൻ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആയിട്ടുണ്ട് എന്ന്. അങ്ങനെ നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ പിന്നെ ഫസ്റ്റ് ഗിയർ ആക്കുന്നു അല്ലേ. ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചിട്ട് ഫസ്റ്റ് ഗിയർ ആക്കുന്നു, അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക, ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് പതിയെ മൂവ് ആക്കാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ മൂവ് ആക്കാൻ നോക്കുന്ന സമയത്ത് ഒറ്റ ടേക്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വണ്ടി ഓഫാവാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ട് എന്ന്. പിന്നെ വേറൊരു കാര്യം, ചില ആളുകൾക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, നിങ്ങൾ പ്രാക്ടീസ് ആയിട്ടില്ല, നിങ്ങൾ ഇനിയും പ്രാക്ടീസ് ആക്കേണ്ടതുണ്ട്, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് മറക്കാതെ കറക്റ്റായിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ആക്കുന്നു, അതിനുശേഷം നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് വണ്ടി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഓഫാവാതെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ട് എന്ന്. അതായത് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി പിന്നെ നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യുന്നു, കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെക്കൻഡ് ഗിയർ ആക്കുന്നു. സെക്കൻഡ് ഗിയർ ആക്കുന്ന സമയത്ത് വണ്ടി ജമ്പ് ചെയ്യാതെ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഡ്രൈവിങ്ങിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. പെർഫെക്റ്റ് ആയില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സെക്കൻഡ് ഗിയർ ആക്കുന്ന സമയത്ത് സെക്കൻഡ് ഗിയർ ആക്കിയിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഒന്ന് മുമ്പോട്ട് കുതിക്കുന്ന പോലെ ഒരു ജർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാതെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഗിയറിൽ കുറച്ച് മുമ്പോട്ട് പോകുന്നു, എതിരെ നിന്ന് പെട്ടെന്നൊരു വണ്ടി വരുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സൈഡ് കൊടുത്തിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഡ്രൈവിംഗിൽ എന്ന്. അഥവാ വണ്ടി കാണുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വെട്ടിച്ചിട്ട് റോഡിൽ നിന്ന് പുറത്തേക്ക് വണ്ടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഡ്രൈവ് ചെയ്ത് പോയിട്ട് കുറച്ചും കൂടെ സ്പീഡാകുന്ന സമയത്ത് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാം ഞാൻ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഡ്രൈവിംഗിൽ എന്ന്. അങ്ങനെ നമ്മൾ തേർഡ് ഗിയർ ആക്കി മുമ്പോട്ടേക്ക് പോകുന്നു. മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് വലിയൊരു വളവ് വരുന്നു. ആ വളവ് വരുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ആക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഡ്രൈവിംഗ് പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വളവ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ഗിയർ ഡൗൺ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പീഡ് കുറക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അത് വളരെ വലിയൊരു കാര്യമാണ്. നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു ബുദ്ധിയാണത്. ഞാൻ പിന്നെ ഗിയർ ഡൗൺ ചെയ്യേണ്ട സമയമാണ്, കാരണം നല്ല വളവാണ് വരുന്നത്. അങ്ങനെ വളവ് വരുന്ന സമയത്ത് ഗിയർ
ഗിയർ ഡൗൺ ചെയ്യുകയും അതേപോലെ തന്നെ ഹോൺ അടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു എന്നതിൻ്റെ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഡൗൺ ആക്കിയിട്ട് ഹോൺ അടിച്ചുകൊണ്ട് വളവിലൂടെ പോകുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വളവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യും, നിങ്ങൾ സ്പീഡ് കൂട്ടി തേർഡ് ഗിയറിലേക്ക് ആക്കുന്നു. അപ്പോൾ അങ്ങനെ തേർഡ് ഗിയറിലേക്ക് ആക്കിയിട്ട് സ്മൂത്ത് ആയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയ സമയത്ത് വലിയൊരു ട്രാഫിക് ജാം വന്നു. ട്രാഫിക് ജാം വരുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ചും ബ്രേക്കും അമർത്തുകയും ഗിയർ ഡൗൺ ചെയ്യുകയും ചെയ്യും എന്ന് വിചാരിക്കാം. സെക്കൻഡ് ഗിയർ ആക്കി സ്ലോ ആക്കി വീണ്ടും കുറച്ചും കൂടെ മുമ്പോട്ട് പോയതിന് ശേഷം നിങ്ങൾ ക്ലച്ചും ബ്രേക്കും പിടിച്ച് വണ്ടി നിർത്തുന്നു. അങ്ങനെ നിങ്ങൾക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ നിങ്ങൾ വണ്ടി നിർത്തിയതിന് ശേഷം കുറച്ച് സമയം അവിടെ നിർത്തി, അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കാൻ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം, നിങ്ങൾ ഏത് ഗിയറിലാണോ വണ്ടി നിർത്തിയത് അതേ ഗിയറിൽ തന്നെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അതൊരു തെറ്റായ ശീലമാണ്. വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിലാക്കിയിട്ട് തന്നെ പോകണം. അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് ഗിയറിലാക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഡ്രൈവിംഗിൽ നിന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിർത്തി ഫസ്റ്റ് ഗിയറിലാക്കിയിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നു, കുറച്ചും കൂടെ പോയി സെക്കൻഡ് ഗിയർ ആക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാം നിങ്ങൾ ഡ്രൈവിംഗിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്ന്. ഇനി നിങ്ങൾ അതേപോലെ മുന്നോട്ട് പോകുന്നു, നിങ്ങളൊരു ഫോർത്ത് ഗിയറിലേക്ക് എത്തിയെന്ന് വിചാരിക്കാം. ആ ഒരു സമയത്ത് എതിരെ നിന്ന് പെട്ടെന്നൊരു വണ്ടി ഓവർടേക്ക് ചെയ്തു വന്നു. ആ സമയത്ത് നിങ്ങൾ പേടിക്കാതെ വളരെ നല്ല രീതിയിൽ നിങ്ങളെ വണ്ടി കൺട്രോൾ ചെയ്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി ഇൻ കേസ് വണ്ടി വളരെ വേഗത്തിലാണ് ഓപ്പോസിറ്റിൽ നിന്ന് വന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡാക്കി നിർത്താൻ വേണ്ടിയിട്ട് പറ്റണം. അങ്ങനെ നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഡ്രൈവിംഗിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഡ്രൈവിംഗിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി നിങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയിട്ട് വണ്ടി നിർത്തേണ്ട ഒരു അവസരം വന്നു. അങ്ങനെ നിർത്തേണ്ട ഒരു സമയത്ത് നിങ്ങൾ പർപ്പസ്ഫുള്ളി ഗിയർ ഡൗൺ ചെയ്യണം. ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ തേർഡ് ഗിയർ ആക്കുക, അതിനുശേഷം സെക്കൻഡ് ഗിയർ ആക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ക്ലച്ചും ബ്രേക്കും ഒക്കെ ചവിട്ടി നിങ്ങൾക്ക് വണ്ടി സ്മൂത്തായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഡ്രൈവിംഗിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു വിധത്തിലുള്ള ഷെയ്ക്കും ഇല്ലാതെ നിങ്ങൾക്ക് നിർത്താൻ വേണ്ടിയിട്ട് പറ്റണം. ചിലപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മുന്നോട്ടേക്ക് ഇങ്ങനെ ആയുന്ന ഒരു പ്രശ്നം വരും. അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് വണ്ടിയിൽ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു കുലുക്കം പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഡ്രൈവിംഗിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ നിങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അറിയാതെ കാല് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വണ്ടി ഓഫായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഡ്രൈവിംഗിൽ പെർഫെക്റ്റ് ആയിട്ടില്ല. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക, വണ്ടി നിർത്തിയ ഉടൻ തന്നെ നിങ്ങളുടെ കൈ ഓട്ടോമാറ്റിക്കലി ഗിയർ ലെവറിലേക്ക് പോകും, ഗിയർ ന്യൂട്രലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ ന്യൂട്രലാക്കാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഡ്രൈവിംഗിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു, ഗിയർ ന്യൂട്രലാക്കി. ന്യൂട്രലാക്കിയതിന് ശേഷം എന്താ ചെയ്യുക, പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഡ്രൈവിംഗിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും വണ്ടി നിർത്തേണ്ടത്. അതുപോലെ തന്നെ വണ്ടി നിർത്തിയ സമയത്ത് പ്ലെയിൻ ആയ ഒരു സ്ഥലത്താണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ ഏതെങ്കിലും ഒരു സ്ലോപ്പിലാണ് വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നല്ലൊരു കയറ്റത്തിലാണ് വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ വണ്ടി പിന്നിലോട്ട് ഉരുളാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഫസ്റ്റ് ഗിയർ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഡ്രൈവിംഗിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാം നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ന്. അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് സെൽഫായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക, എന്തൊക്കെ പോയിൻസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള പോയിൻസുകളൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഏത് റോഡിലെയും ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പേടിയില്ലാതെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ട്, നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളുടെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ കാല് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ പോലെയൊക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. ഏത് റോഡിലൂടെയും ഡ്രൈവ് ചെയ്യാം, ആരുടെയും സഹായമില്ലാതെ ഡ്രൈവ് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കുക, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിച്ചിരിക്കണം. അതേപോലെ തന്നെ ഒരു വാലിഡായ ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, പ്രോപ്പർ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, നല്ല കണ്ടീഷനുള്ള വണ്ടിയായിരിക്കണം നിങ്ങളുടേത്. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയിൽ നമുക്ക് ഇന്ത്യൻ റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എന്തായാലും നമുക്ക് മറ്റൊരു വ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ, താങ്ക് യു.